അങ്ങനെ എഫ് എ കപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് നടന്ന സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി 1-0 ചെൽസിയെ പരാജയപ്പെടുത്തിയത്. ഈ ഒരു സീസണിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയായിരുന്നു ചെൽസി, അതും കൊണ്ടുപോയി തൊലച്ചു എന്ന് പറഞ്ഞാൽ മതി. വെൽക്കം ടു മലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിക്കോളസ് ജാക്സനെ പറ്റിയിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്? ഒരു സ്ട്രൈക്കർ എന്ന് വെച്ചാൽ മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 1-on-1 ചാൻസ് ഒക്കെ കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിക്കുക, ഗോൾ കീപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള സമയത്ത് പാസ് റിലീസ് ചെയ്യുക, ഇതൊക്കെയാണ്. എന്നാൽ 4-on-4 കിടിലൻ ചാൻസുകൾ കിട്ടിയിട്ടും ഒന്നും പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ദുരന്തം പെർഫോമൻസ് ആണ് ജാക്സന്റെ സൈഡിൽ നിന്ന് നമ്മളിന്ന് കണ്ടത്. ആദ്യത്തെ ചാൻസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പൊന്നോ, ശരിക്കും പറഞ്ഞാൽ ഗോൾ കീപ്പർ ആയിട്ട് ഒരു 1-on-1 ചാൻസ്. പുള്ളി വളരെ കൃത്യമായിട്ട് ഓട്ടേകെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയി. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഷോർട്ട് എടുക്കാൻ പോവുകയാണ്, പക്ഷെ അനാവശ്യമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ബോള് തിരിച്ചു കൊടുക്കുന്നു. അത് മാൻസിറ്റി റിക്കവർ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് എങ്കിലും എടുത്തിരുന്നെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഒരു തൊലച്ചു, അധികം വൈകാതെ ബോക്സിലേക്ക് വന്ന ഒരു ഹെഡർ, ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു, യാതൊരു പ്രഷറും ഇല്ല. കൗൾ വാക്കറെ കബളിപ്പിച്ചുകൊണ്ട് പുള്ളി ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ആയിട്ട് ഓട്ടേകയുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നീട് 2 കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് കിട്ടി, അതും കൊണ്ടുപോയി തൊലക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ സമയത്ത് ബോൾ റിലീസ് ചെയ്യുന്നില്ല, പോസ്റ്റിലേക്ക് അടിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന ഒരു ജാക്സനെ നമ്മൾ കണ്ടു. പുള്ളി എങ്ങനെയാണ് ഇനി കോച്ച് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ പോച്ചിനെ ഈ ഒരു സംഭവത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ പോച്ചിനെ പറ്റി നമുക്ക് പിന്നീട് പറയാം. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹാളുണ്ടായിരുന്നില്ല, വളരെ ലഗ്ഗി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പലപ്പോഴും സിറ്റിയുടെ സൈഡിൽ നിന്ന് കണ്ടിരുന്നു. വളരെ കൂടുതൽ ചാൻസുകളൊന്നും സിറ്റി മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ 14-on-4 ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 5-6 ടാർഗറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. പെട്രോവിച്ചിന്റെ വളരെ കൃത്യമായിട്ടുള്ള സേവുകളും ഈ ഒരു ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കൗണ്ടറിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ചെൽസിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ 85 വരെ 2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മുമ്പോട്ട് പോയി. അങ്ങനെ ബെർണാർഡോ സിൽവയ്ക്ക് 84th ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വന്ന ഒരു ക്രോസ് ക്ലിയർ ചെയ്യാൻ ചെൽസിയുടെ ഡിഫൻസിന് കഴിഞ്ഞില്ല. അങ്ങനെ റൈറ്റ് വിങ്ങിൽ കാത്തിരിക്കുന്ന ബെർണാർഡോ സിൽവ വളരെ കൃത്യമായിട്ട് ഇത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 84th 1-0 ലീഡിലേക്ക് സിറ്റി വരുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. ഈ ഒരു സ്കോർ ലൈൻ എത്തിയപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു കളി കഴിഞ്ഞു, ഇനി ചെൽസിക്ക് തിരിച്ചു വരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ആ സമയത്താണ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പോച്ച് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്, സ്റ്റേർലിങ്ങിനെ കൊണ്ടുവരുന്നു, മറ്റു പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ചിൽവൽ വന്നതിന് ശേഷമാണ് 1-2 കിഡിലൻ മൂവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ നമ്മൾ കണ്ടത്, പക്ഷേ അത് ബോക്സിലേക്ക് എത്തിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ 1-touch പാസ് ഒക്കെ ചെൽസിയുടെ സൈഡിൽ ഉണ്ടായിരുന്നു, അവരെന്തുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു 1-touch പാസ് ഒന്നും കളിക്കുന്നില്ല എന്നുള്ളത് വളരെ അതിശയോക്തിയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇഞ്ചുറി ടൈം വന്നപ്പോ വളരെ ഈസി ആയിട്ട് ബോൾ മൂവ് ചെയ്യുന്നു, മിഡ്ഫീൽഡിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങിലേക്ക്, ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു അറ്റാക്കിലേക്ക് പോകുന്നത് 2-3 നമ്മൾ കണ്ടു. എന്നാൽ 70 വരെ വളരെ സ്ലോ ആയിട്ട് മിഡ്ഫീൽഡിലൂടെ 1-2 പാസ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ബിൽഡപ്പ് ചെൽസി സൈഡ് നമ്മൾ കണ്ടത്. ഇത് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. സബ്സ്റ്റിറ്റ്യൂഷൻ ശോകമായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വന്ന മുഡ്രിക്കാകട്ടെ, പുള്ളിയുടെ ക്രോസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു സൈഡാണ്. കാരണം 2 മുഡ്രിക്കിന് കിട്ടി, പുള്ളി മിനിമം ചെയ്യേണ്ടത് ആ ബോക്സിലേക്ക് ക്രോസ് എത്തിക്കുകയാണ്. ഇത് വലിയ ആനക്കാരിയൊന്നുമല്ല, രണ്ടും പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്, എസ്പെഷ്യലി ലാസ്റ്റ് ചാൻസ് ഓഫ് ദി മാച്ച്. അതൊക്കെ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പുള്ളി കൃത്യമായിട്ട് ബോൾ പുറത്തേക്ക് എത്തിച്ചു, ആ ചാൻസും കൊണ്ടുപോയി കളഞ്ഞ ഒരു ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെറിബിൾ സീസണാണ് ഈ ഒരു പെർഫോമൻസോടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ EPL ഏത് സ്ഥാനത്താണ് ചെൽസി ഉള്ളതെന്ന് അറിയാം. ഇപ്പോൾ 2 കപ്പുകളും കൈവിട്ടു പോകുന്ന ഒരു അവസരം നമ്മൾ കണ്ടു. എന്തായാലും പോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡെസിഷൻ മേക്കിംഗ് അടുത്ത സീസണിലേക്ക് നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.